ഓഫീസ് ജോലി ചെയ്യുന്ന പ്രിവൻറ്റീവ് ഓഫീസർമാരെ ഫീൽഡിലേക്ക് സ്ഥലം മാറ്റി എക്സൈസ് ഉത്തരവിറക്കി. 5 മാസമായി നടപ്പാക്കാതിരുന്ന ഉത്തരവ് റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്നു. ഇതോടെ ഓണക്കാല സ്പെഷ്യൽ ഡ്രൈവിന് പ്രിവൻറ്റീവ് ഓഫീസർമാരുടെ സേവനം ലഭിക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സർക്കാർ അനുമതി ലഭിച്ചിട്ടും ഉത്തരവ് നടപ്പിലാക്കുന്നില്ലെന്ന വാർത്ത റിപ്പോർട്ട് ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. വിശദാംശങ്ങളുമായി സിനോജി തോമസ് ചേരുന്നു കോഴിക്കോട് നിന്നും. സിനോജി തോമസ്, നമ്മുടെ റിപ്പോർട്ടറിനെ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലമാണ്, ധാരാളം ലഹരി വസ്തുക്കൾ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രിവൻറ്റീവ് ഓഫീസർമാരുടെ അഭാവം ശക്തമായ രീതിയിൽ എക്സൈസ് റെയ്ഡിനെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സർക്കാർ നടപടിയിലേക്ക് കടക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, സാധാരണ ഓരോ റേഞ്ച് ഓഫീസുകളിലും 2-3 പ്രിവന്റീവ് ഓഫീസർമാരാണ് ഉള്ളത്. ഇത് എക്സൈസിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. അങ്ങനെയാണ് എക്സൈസ് കമ്മീഷണർ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം കഴിഞ്ഞ ജനുവരിയിൽ എടുക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 27 സർക്കാർ അതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. 1022 പ്രിവന്റീവ് ഓഫീസർമാരാണ് എക്സൈസ് വകുപ്പിൽ നിലവിൽ ജോലി ചെയ്യുന്നത്. അവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ്, കേസെടുക്കാൻ അധികാരമുള്ളവരാണ് ഈ പ്രിവന്റീവ് ഓഫീസർമാർ. ഇവരിൽ 157 പേർ ജോലി ചെയ്യുന്നത് വിവിധ ഓഫീസുകളിലാണ്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് സർക്കാർ ഈ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരെ ഫീൽഡിലേക്ക് വിടുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കുന്നത്. എന്നാൽ 5 മാസമായിട്ടും ഈ ഉത്തരവ് നടപ്പിലാക്കുന്നില്ല എന്ന വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ റിപ്പോർട്ടർ ടിവി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ വാർത്തയ്ക്കു ശേഷമാണ് ഇപ്പോൾ നടപടിയാകുന്നത്. പ്രിവന്റീവ് ഓഫീസർമാരെ ഫീൽഡിലേക്ക് വിടാൻ പോകുന്നു. അങ്ങനെ ഫീൽഡിലുള്ള ലഹരി മരുന്നിൻ്റെ വ്യാപനത്തിന് നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ ഫലപ്രദമായി ഇടപെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റാണ് റിപ്പോർട്ടർ ടിവി പുറത്തു കൊണ്ടുവന്ന ഇമ്പാക്റ്റാണ്. സിനോജി തുടരുന്നു. ശബ്ദത്തിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. സിനോജിന് തുടരാം. അതെ, തീർച്ചയായും അരുൺകുമാർ, അതായത് 157 പ്രിവന്റീവ് ഓഫീസർമാരാണ് വിവിധ ഓഫീസുകളിൽ കസേരയിലിരുന്ന് ഓഫീസ് ജോലി ചെയ്തിരുന്നത്. ഇവരിൽ 50% ആളുകളെ ഫീൽഡിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം. അതിന് കഴിഞ്ഞ ഫെബ്രുവരി 27 സർക്കാർ അനുമതി നൽകി. പക്ഷേ ഈ 5 മാസക്കാലമായിട്ടും ഈ ഉത്തരവ് നടപ്പാക്കിയില്ല. ഉദ്യോഗസ്ഥർക്കിടയിലുള്ള സമ്മർദ്ദമാണ് ഈ ഉത്തരവ് നടപ്പാക്കാതെ നീണ്ടു പോകാൻ കാരണമായത്. അങ്ങനെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വാർത്ത കൊടുക്കുന്നു. അതിനെ തുടർന്നാണ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ ഡി രാജീവ് ഉത്തരവിറക്കുന്നു. 50% പ്രിവന്റീവ് ഓഫീസർമാരെ ഫീൽഡിലേക്ക് മാറ്റുന്നു. ഉടൻ ഈ സ്ഥലം മാറ്റ ഉത്തരവ് നടപ്പാക്കണമെന്നാണ് പറയുന്നത്. പകരം ഫീൽഡിലുള്ള സിവിൽ എക്സൈസ് ഓഫീസർമാരെ ഓഫീസുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഓണക്കാലമാണ്, ഏറ്റവും കൂടുതൽ ലഹരി ഒഴുകുന്ന സമയമാണ്. എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് ഒക്കെ നടത്തുന്ന കാലമാണ്. ഈ സമയത്ത് തന്നെ ഈ ഉത്തരവ് നടപ്പാക്കിയത് ഏറെ ഗുണകരമാണ്. എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുമായിരുന്നു ഈ ഉത്തരവ് വേഗത്തിൽ നടപ്പാക്കണമെന്ന്. കാരണം ഏറ്റവും കൂടുതൽ ജോലി ഭാരം വരുന്ന സമയമാണ് ഈ ഉത്സവ സീസൺ എന്ന് പറയുന്നത്. ഈ സമയത്ത് കേസെടുക്കാൻ അധികാരമുള്ളവരാണ് പ്രിവന്റീവ് ഓഫീസർ. അവർ തന്നെ ഫീൽഡിലേക്ക് നേരിട്ട് ഇറങ്ങുന്നത് എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. നിലവിൽ റേഞ്ച് ഓഫീസുകളൊക്കെ തന്നെ 2-3 പ്രിവന്റീവ് ഓഫീസർമാർ മാത്രമാണുള്ളത്. ഇവരെ വെച്ച് ഈ ജോലികൾ ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. 62 പ്രിവന്റീവ് ഓഫീസർമാരെയാണ് ഫീൽഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവിന് സേവനം നമ്മുടെ സംസ്ഥാനത്ത്.